നമസ്കാരം, ഫോർട്ടിക്ക ന്യൂസിലേക്ക് സ്വാഗതം. താനൊരു തീവ്രവാദിയല്ലെന്നും ഒരു തീവ്രവാദിയെ പോലെയാണ് തന്നെ ജയിലിൽ കാണുന്നതെന്നും അരവിന്ദ് കെജ്രിവാളിന്റെ സന്ദേശം. കെജ്രിവാളിന്റെ ഭാര്യ സുനിത കെജ്രിവാളാണ് അരവിന്ദ് കെജ്രിവാളിന്റെ സന്ദേശം മാധ്യമങ്ങൾക്ക് മുന്നിൽ വായിച്ചത്. മാധ്യമങ്ങളുമായുള്ള കൂടിക്കാഴ്ചയിൽ ഇതേ കേസിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലാവുകയും പിന്നീട് ജയിൽ മോചിതനാവുകയും ചെയ്ത ആം ആദ്മി എം പി സഞ്ജയ് സിംഗും പങ്കെടുത്തു. ശരിയായ കൂടിക്കാഴ്ചയ്ക്ക് ജയിലിൽ അവസരമൊരുക്കുന്നില്ല. ഗ്ലാസ് ഭിത്തിയിൽ വേർപ്പെടുത്തി ടെലിഫോൺ വഴിയാണ് സംഭാഷണം നടത്തുന്നത്. ജയിലിൽ ഒരു പ്രതിക്ക് കിട്ടേണ്ട അവകാശം പോലും ഹനിക്കുന്നുവെന്നും സഞ്ജയ് സിംഗ് പറഞ്ഞു. തന്നെ നേരിട്ട് കാണാൻ അനുവദിച്ചില്ലെന്നും ഗ്ലാസ് ഭിത്തിക്കപ്പുറത്ത് മിനിറ്റുകൾ മാത്രമാണ് സമയം തന്നതെന്നും പഞ്ചാബ് മുഖ്യമന്ത്രിയും ആം ആദ്മി നേതാവുമായ ഭഗവന്ത് മാനും നേരത്തെ ആരോപിച്ചിരുന്നു. അതിനിടയിൽ ഇന്നലെ കോടതിയിൽ നിന്ന് അരവിന്ദ് കെജ്രിവാളിന് വീണ്ടും തിരിച്ചടി നേരിട്ടിരുന്നു. കേന്ദ്ര ഏജൻസികൾ വഴി തന്നെയും പാർട്ടിയെയും വേട്ടയാടുകയാണെന്നുമുള്ള കെജ്രിവാളിന്റെ വാദം കോടതി തള്ളുകയും ജുഡീഷ്യൽ കസ്റ്റഡി April 23 വരെ നീട്ടുകയും ചെയ്തിരുന്നു. കെജ്രിവാളിനെ വീഡിയോ കോൺഫറൻസ് വഴിയാണ് ഇന്നലെ കോടതിയിൽ ഹാജരാക്കിയത്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ March 21 ED അറസ്റ്റ് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ അറസ്റ്റ് ആം ആദ്മി പാർട്ടിയുടെയും പ്രതിപക്ഷ സഖ്യത്തിലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെയും വൻ പ്രതിഷേധത്തിന് വഴിവെച്ചിരുന്നു. April 9 ഡൽഹി ഹൈക്കോടതി ആം ആദ്മി പാർട്ടി കൺവീനറുടെ അറസ്റ്റ് ശരിവച്ചിരുന്നു. കെജ്രിവാൾ 9 സമൻസുകൾ ഒഴിവാക്കുകയും അന്വേഷണത്തിൽ ചേരാൻ വിസമ്മതിക്കുകയും ചെയ്തതിനെ കോടതി ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. 2021-22 ഡൽഹി സർക്കാരിന്റെ എക്സൈസ് നയം രൂപീകരിക്കുന്നതിലും നടപ്പാക്കുന്നതിലും അഴിമതിയും കള്ളപ്പണം വെളുപ്പിക്കലും നടന്നുവെന്നാണ് ED ആരോപണം. അദ്ദേഹത്തിന്റെ മറ്റ് സഹപ്രവർത്തകരായ മനീഷ് സിസോദിയ, സത്യേന്ദ്ര ജെയിൻ എന്നിവരും ഇതേ കേസിൽ ജയിലിലാണ്. ഈ മാസം ആദ്യം AAP യുടെ രാജ്യസഭാ MP സഞ്ജയ് സിംഗ് സുപ്രീം കോടതിയിൽ നിന്ന് ജാമ്യം നേടിയതിനു ശേഷം പുറത്തിറങ്ങിയിരുന്നു. April 29 കോടതി കേസിൽ വീണ്ടും വാദം കേൾക്കും. അതിനിടയിലാണ് ഇപ്പോൾ കെജ്രിവാൾ ജയിലിൽ അനുഭവിക്കുന്ന ഞെട്ടിക്കുന്ന വിവരം പുറത്തുവിട്ട് ഭാര്യ രംഗത്ത് വന്നിരിക്കുന്നത്. ഒരു മുഖ്യമന്ത്രി എന്ന പരിഗണന പോലും ജയിലിൽ നിന്ന് കെജ്രിവാളിന് കൊടുക്കുന്നില്ല എന്നതാണ് സത്യം. ഇന്നും അദ്ദേഹം ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ്. അതുപോലും വകവെക്കാതെയാണ് അധികാരികൾ പെരുമാറുന്നതും അത് തീർത്തും തെറ്റായ ഒരു കാര്യവുമാണ്.